ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്. മൂന്നോ നാലോ തരം ബോംബിങ്ങനെ കാണിക്കുകയായിരുന്നു. അത് ഡി സി സി ഓഫീസിലായിരുന്നല്ലോ. അതിൽ അങ്ങ് പറഞ്ഞ പോലെ മോഹനന് യാതൊരു ബന്ധവുമില്ല. മോഹൻ്റെ പറമ്പിലായി എന്നല്ലാതെ മറ്റേ ആ പറമ്പുകാരനാണെന്നൊന്നും നമ്മളതിന് വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ആ പറമ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം അത്രയേ കാണുന്നുള്ളൂ. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ എരഞ്ഞോളിയിൽ ഒരു വയോധികൻ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തേങ്ങ വറുക്കാൻ വേണ്ടി തൊട്ടടുത്ത പറമ്പിലോട്ട് കയറിയ ആ വയോധികൻ അറിയാതെയാണ് ആ ബോംബെടുത്തതും അത് പിന്നെ പൊട്ടിത്തെറിച്ച് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതും. അതായിരുന്നു ഇന്ന് അടിയന്തര പ്രമേയത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള സണ്ണി ജോസഫാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറയുകയാണ്, ഡി സി സി ഓഫീസിൽ മാധ്യമങ്ങളെ വിളിച്ച് ബോംബുണ്ട്, ഇതാണ് പുകയുടെ ബോംബ്, ഇതാണ് മാരകശേഷിയുള്ള ബോംബെന്ന് കാണിച്ച ഡി സി സി അധ്യക്ഷൻ ഉണ്ടല്ലോ, അതാരാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ഡി സി സി അധ്യക്ഷൻ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനാണെന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ ബോംബ് പൊട്ടിയത്, ഈ എരഞ്ഞോളിൽ ബോംബ് പൊട്ടിയത് കോൺഗ്രസ് നേതാവിൻ്റെ പുരയിടത്തിൽ തേങ്ങ വരുക്കാൻ കയറിയപ്പോഴാണ്. അത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ആ കോൺഗ്രസ് നേതാവാണ് ബോംബ് ഉണ്ടാക്കിയെന്ന് പറയാനാകത്തില്ലെന്നും അത് മുഖ്യമന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. പക്ഷെ അത് പറയേണ്ട കാര്യമല്ലേ എന്ന് ചോദ്യമുണ്ട്. ഇതൊക്കെ ചേർത്തുകൊണ്ട് വ്യക്തമായ ഒരു മറുപടിയാണ് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തര പ്രമേയത്തിന് നൽകിയിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം കണ്ണൂർ ജില്ലയിലെ ബോംബുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളാണ് വിശദമാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാനതിൻ്റെ പഴയ ചരിത്രത്തിലേക്കൊന്നുമല്ല ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പഴയ ചരിത്രം പരിശോധിച്ചാൽ എവിടെ നിന്നാണ് ബോംബിൻ്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അറിയില്ലേ? നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ പറയുന്ന ആൾക്കറിയില്ല, പക്ഷേ നേരത്തെ സംസാരിച്ച ആൾക്കറിയാം. അത് പന്തക്കപ്പാറയിൽ ഓർമ്മയില്ലേ? കുളങ്ങരയത്ത് രാഘവൻ. ഇനി ഞാൻ കൂടുതൽ പറയണോ? കുളങ്ങരയത്ത് രാഘവൻ എന്ന് പറയുന്നത് അന്നത്തെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടയാളാണ്. സർ, അതൊരു ബീഡി തൊഴിലാളിയായിരുന്നു. ആ ബീഡി ബ്രാഞ്ചിൽ തൊഴിലെടുക്കുന്ന ഘട്ടത്തിലാണ് അന്ന് ഒരു സംഘം ആളുകൾ ഈ ചെറിയൊരു ബാഗ്, ഇങ്ങനെ തൂക്കി പിടിക്കുന്ന ബാഗില്ലേ, ആ ബാഗിൽ ബോംബ് വിട്ടു വന്ന് അതിൽ നിന്ന് ബോംബെടുത്ത് എറിയായിരുന്നു. ബഹുമാനപ്പെട്ട അംഗത്തിന് അതറിയാതിരിക്കാൻ വഴിയില്ലായിരുന്നു. അവിടെ നിന്നാണല്ലോ തുടക്കം. അതേവരെ കണ്ണൂർ ജില്ലയിൽ ഈ ബോംബ് എന്ന് പറയുന്നത് എന്താണെന്ന് സാധാരണഗതിയിൽ ആൾക്കറിയില്ലായിരുന്നു. പിന്നീടത് ഒരു ഘട്ടത്തിലല്ലേ അതെവിടം വരെ എത്തി അവസാനം? ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ. ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങൾ ചെന്നപ്പോൾ ആ മാധ്യമങ്ങളുടെ മുന്നിലാണല്ലോ ഇത് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവരാണല്ലോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് പുക മാത്രം വരുന്ന ബോംബ്, ഇത് മാരകമായ ശേഷിയുള്ള ബോംബ്. മൂന്നോ നാലോ തരം ബോംബിങ്ങനെ കാണിക്കുകയായിരുന്നു. അത് ഡി സി സി ഓഫീസിലായിരുന്നല്ലോ. ഇതിൽ നിന്നെല്ലാം കണ്ണൂർ ജില്ലയിൽ പഴയ കാലത്തിൽ നിന്ന് വലിയ മാറ്റം പിന്നീട് വന്നല്ലോ. ഇപ്പോൾ സമാധാനപരമായ അന്തരീക്ഷം പൊതുവേ നിലനിൽക്കുന്നൊരു ജില്ലയാണ് കണ്ണൂർ. ഇവിടെ സാധാരണ നിലയിൽ ഇത്തരമൊരു ബോംബ് നിർമ്മാണത്തിൻ്റേതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. അത്രയും സമാധാനപരമായ അന്തരീക്ഷം ഇപ്പം നമ്മുടെ നിലനിൽക്കുന്നുണ്ട്.
നമ്മുടെ സമൂഹത്തിൽ ബോംബ് നിർമ്മിക്കുന്ന പ്രക്രിയ ഉണ്ടായിരിക്കുന്നു. അതിനോടൊരു തരത്തിലുള്ള വിട്ടുവീഴ്ച മനോഭാവവും സർക്കാർ കാണിക്കുന്നില്ല. ഇപ്പോൾ പാനൂരിലുള്ള സംഭവം ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കർക്കശമായ നടപടിയാണ് അതിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചതും ഒരു ഹതഭാഗ്യനായ വളരെ പ്രായമുള്ള ഒരാളാണ് ഇവിടെ മരണപ്പെടുന്ന സാഹചര്യമുണ്ടായത്. തീർത്തും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഈ അങ്ങ് പറഞ്ഞ പോലെ മോഹനന് യാതൊരു ബന്ധവുമില്ല. മോഹൻ്റെ പറമ്പിലായി എന്നല്ലാതെ മറ്റേ ആ പറമ്പുകാരനാണെന്നൊന്നും നമ്മളതിനെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല. ആ പറമ്പ് അദ്ദേഹത്തിൻ്റെതാണെന്ന് മാത്രം, അത്രയേ കാണുള്ളൂ. അവിടെ ആ സംഭവം ഗൗരവമായി അന്വേഷിക്കും. എവിടുന്നാണ് ഇത്തരമൊരു ബോംബവടി എത്തിച്ചേർന്നത്, അതുമായി ബന്ധപ്പെട്ട് തന്നെ അന്വേഷണം നടത്തും. പിന്നെ അങ്ങ് പറഞ്ഞാൽ മറ്റേ ഭാഗം ശരിയല്ല. ഈ ഇത്തരം ഒരു പ്രദേശത്ത് സംഭവം ഉണ്ടായാൽ ആളുകൾ ഓടിക്കൂടുമല്ലോ. ആ ഓടിക്കൂടുന്നത് ഈ പിന്നെ അവിടെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് നശിപ്പിക്കാനല്ലാലോ. നമ്മുടെ എല്ലാം നാട്ടുപുറങ്ങളിലൊരു സാധാരണ രീതിയല്ലേ ആളുകളെല്ലാം ഓടിക്കൂടുന്നത്. പോലീസും അതേ വേഗതയിൽ തന്നെ അവിടെ എത്തുന്നുണ്ട്, വലിയ താമസമില്ലാതെ തന്നെ എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ തെളിവ് നശിപ്പിക്കുന്ന നടപടിയൊന്നും നാട്ടുകാർ സ്വീകരിച്ചിട്ടില്ല. അതങ്ങനെ കഴിയുന്നതുമല്ല, കാരണം എല്ലാവരും കൂടി ഓടിയെത്തുകയാണ് ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ. ഏതെങ്കിലും ഒരു കൂട്ടർ വരണ്ട വരണമെന്നൊന്നും പറയുന്ന അവസ്ഥയുണ്ടാവില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഗൗരവമായി അന്വേഷണം നടത്തും. എവിടുന്നാണ് ഇതിൻ്റെ ഉറവിടമെന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യും. അങ്ങ് പറയുന്ന കൂട്ടത്തിൽ നല്ല പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആതുര സേവനാ കേന്ദ്രത്തെ, ഒരു ആശുപത്രിയെ ചെറിയ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയുണ്ടായി. അത് അങ്ങേപ്പോലെ ഒരാളിൽ നിന്നുണ്ടാകാൻ പാടില്ലായിരുന്നു. കാരണം തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ എല്ലാവരും ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലല്ലേ? അത് CPM-കാർ മാത്രം ചികിത്സിക്കുന്നൊരു കേന്ദ്രമല്ലല്ലോ. അങ്ങനെയാണ് അങ്ങ് അതിനെ ചിത്രീകരിക്കാൻ നോക്കിയത്. എല്ലാവരും ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്, എല്ലാവരും എത്തിപ്പെടുന്ന ഒരു ചികിത്സാലയമാണ്. അതിനൊന്നും മറ്റു തരത്തിലുള്ള വ്യത്യാസങ്ങളില്ല. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റുകാർ മാത്രമാണ്. ഇപ്പോൾ ഈ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ കോൺഗ്രസ്സുകാർ മാത്രമാണ്. നാട്ടുകാരാകെ ഇവിടെയൊക്കെ ചികിത്സിക്കില്ല, അതല്ലേ നമ്മുടെ ഒരു രീതി? എന്തിനാണ് അങ്ങനെ അങ്ങ് ചിത്രീകരിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഗൗരവമായി ചികിത്സ നടക്കുന്ന സ്ഥലമാണ്, കുറ്റവാളികൾക്ക് സംരക്ഷണം ഒരുക്കുന്നൊരു കേന്ദ്രമല്ല അത് എന്ന് ഇതേവരെയുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റും. ഇവിടെ മറ്റൊരു കാര്യം, ഈ സംഭവം അതീവ ഗൗരവമായാണ് സർക്കാർ കാണുന്നത്. ഇത് പാനൂരിൽ നേരത്തെ ഉണ്ടായി, ഇപ്പോൾ എരഞ്ഞോളിയിൽ ബോംബ് പൊട്ടിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ബോംബിനെ പറ്റിയുള്ള ഗൗരവമായ അന്വേഷണം, ഇത് ഇതിനെക്കുറിച്ച് മാത്രമല്ല, എവിടെയെങ്കിലും ബോംബുണ്ടോ, ഇത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അത് ഗൗരവമായി അന്വേഷിച്ച് നടപടികൾ എടുക്കുന്നതാണ്. പോലീസിന് ആവശ്യമായ നിർദ്ദേശം അക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പലവിധ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ ഇതിനെല്ലാമുള്ള ശ്രമം നടക്കുക. അതിനെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ഉണ്ടാകണമെന്നില്ല. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ പള്ളിയിൽ നടന്ന ആക്രമണം നമുക്ക് ഓർമ്മയില്ലേ? അത് എങ്ങനെയാണ് അയാൾ പഠിച്ചതെന്നൊക്കെയുള്ള വിവരങ്ങൾ പിന്നീട് വന്നില്ലേ, പുറത്തു വന്നില്ലേ? അതാണ് ഇന്നത്തെ കാലം. ഇതിൻ്റെ ഭാഗമായിട്ട് പലരും പലതരത്തിലുള്ള പരിശീലനങ്ങൾ പ്രയോഗങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമ്മളെല്ലാറ്റിനും രാഷ്ട്രീയ നിറം ചാർത്തി അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത്തരം കുറ്റങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ മുഖം നോക്കാതെ തന്നെ നടപടി ഉണ്ടാവും. ഗൗരവമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും. ശക്തമായ റെയ്ഡ് വേണമെങ്കിൽ റെയ്ഡ് അടക്കം നടത്തിക്കൊണ്ടുള്ള നടപടികളിവിടെ സ്വീകരിക്കും. അതുകൊണ്ട് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല.